Hi, hello, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം എന്ന് പറയുന്നത് ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ. അപ്പോൾ ഞാൻ കരുതി ചക്കക്കുരു കൊണ്ട് ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കക്കുരു റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു 300 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാനൊരു 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള വെല്ലുള്ളി അല്ലെങ്കിൽ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് തക്കാളിയാണ്. അത് ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത തക്കാളിയായി അത്രയും നല്ലത്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പം ഞാൻ ഓൾറെഡി പേസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചില്ലീസാണ് അല്ലെങ്കിൽ പച്ചമുളക്. അത് ഞാനൊരു 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളവും അതിലോട്ട് മഞ്ഞളും പിന്നെ ആവശ്യത്തിന് ഉപ്പൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചക്കക്കുരു നമുക്ക് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നമ്മുടെ ചക്കക്കുരുവിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ ഒരു ചക്കക്കുരു എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ ആ ഒരു വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനിയും അതിലേക്ക് നമുക്ക് കടുക് വറക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമേ തന്നെ കടുക് ആഡ് ചെയ്തു, പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടത് ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോട് ഞാൻ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഏകദേശം ഇത്രത്തോളമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അത് സോട്ട് ചെയ്തിട്ട് ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിനി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. അപ്പം ഞാനൊരു 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള തക്കാളിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അതിലോട്ട് വെല്ലുള്ളി അല്ലെങ്കിൽ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സവാളയുടെ ആ ഒരു പച്ച മണം മാറുന്നിടം വരെ നമുക്ക് അതിനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ ഒരു സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചൊരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിനുശേഷം ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനപ്പം ചില്ലീസ് ഇടാൻ മറന്നു പോയായിരുന്നു, അതുകൊണ്ട് ഞാനത് ഇപ്പോഴാട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 6 പച്ചമുളകാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മുളകിൻ്റെ എരി അനുസരിച്ച് എടുക്കുക. അപ്പം എൻ്റെ ഈ മുളകെന്ന് പറയുന്നത് അധികം എരിയില്ലാത്ത മുളകാണ്, അതുകൊണ്ടാട്ടോ ഞാൻ 6 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് അത്രയും ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മല്ലിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. ഇനി ഞാൻ അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുവാണ്. അപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതിനധികം എരിവില്ല. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 ടീസ്പൂൺ മസാലപ്പൊടി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത്രയും ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ചക്കക്കുരു ഇല്ലേ, അത് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു മസാലക്കൂട്ടും ചക്കക്കുരുവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ അതിലോട്ട് അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കൊരു ലിഡ് എടുത്ത് അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് നേരം നമുക്ക് നമ്മുടെ ആ ഒരു ചക്കക്കുരു റോസ്റ്റിനെ ഒന്ന് കുക്കാവാൻ വെക്കാം. അപ്പം ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ആ ഒരു മസാലയൊക്കെ ആ ചക്കക്കുരുവിൽ നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പം ഇപ്പം നമ്മുടെ ആ ഒരു ചക്കക്കുരു റോസ്റ്റ് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ആ ലിഡ് പതുക്കി ഒന്ന് മാറ്റി നോക്കുകയാണ്. അപ്പോൾ അതേ ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ അല്ലെങ്കിൽ കുരുമുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള എരി ഒത്തിരി കൂടുതലാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചാണ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് ആന്ധ്രാ മല്ലിയിൽ ഒന്ന് ആഡ് ചെയ്തു കൊടുക്കാനാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്തു കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് നേരം നമ്മുടെ ആ ഒരു ചക്കക്കുരു റോസ്റ്റിനെ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ലിഡ് എടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പം അത് നല്ല തിക്കായിട്ടൊക്കെ വരും. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു ചക്കക്കുരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇപ്പം എന്ന് പറയുന്നത് ചക്കയുടെയൊക്കെ സീസൺ അല്ലേ, അപ്പോൾ നമുക്ക് ചക്കക്കുരു ഒക്കെ പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ കൂടെയോ നല്ല പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറയണ പോലെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.